ടാറ്റയുടെ വാഹനങ്ങൾ ആളുകൾ തേടിപ്പോകാൻ തുടങ്ങിയിട്ട് ചുരുങ്ങിക്കാലങ്ങളേ ആയിട്ടുള്ളൂ. കൃത്യമായി പറഞ്ഞാൽ ടി ആർ ഡിയുടെ പിറവിക്ക് ശേഷമാണ് ടാറ്റയുടെ നല്ല കാലം തുടങ്ങുന്നത്. ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് ഇമ്പാക്റ്റ് 2.0 ഡിസൈൻ എന്നാണ് ടാറ്റ പറയുന്നത്. അല്പം ചരിത്രം. 2016 ടിയാഗോ എന്ന ഹാഷ്ബാക്കാണ് ഇമ്പാക്റ്റ് ഡിസൈനിങ്ങിൽ ടാറ്റ ഇറക്കുന്ന ആദ്യ വാഹനം. ഇതിന് ലഭിച്ച സ്വീകാര്യതയിൽ നിന്നാണ് ടെക്സ, ടിഗോർ, നെക്സോൺ തുടങ്ങിയ വാഹനങ്ങളുടെ പിറവി എന്നാണ് ടാറ്റ തന്നെ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഈ ഡിസൈനിൻ്റെ പിന്നിൽ 107 ആളുകളുടെ അധ്വാനവും ബുദ്ധിമുട്ടുമാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് നമുക്കാർക്കും അറിയില്ല. തിങ്ക് ഗ്ലോബൽ, ആക്ട് ലോക്കൽ എന്ന ടാഗിൽ ടാറ്റയുടെ ഡിസൈൻ വിഭാഗം മേധാവി പ്രതാപ് ബോസിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഡിസൈൻ നിർമ്മിച്ചത്. പൂനെ, യു കെയിലെ കവൻട്രി, ഇറ്റലിയിലെ ട്യൂറിൻ എന്നിവിടങ്ങളായിരുന്നു ടാറ്റയുടെ ഡിസൈൻ സ്റ്റുഡിയോകൾ. ഉപഭോക്താക്കളുടെ താല്പര്യം ഇൻ്റർനാഷണൽ ലുക്കും വരുത്തുകയായിരുന്നു ഈ ഇമ്പാക്റ്റ് 2.0 ഡിസൈൻ്റെ പ്രധാന ലക്ഷ്യം. ആദ്യഘട്ടം വിജയിച്ചതിനെ തുടർന്ന് 2018 ജനുവരിയോടെ ഇമ്പാക്റ്റ് ഡിസൈനിങ്ങിൻ്റെ രണ്ടാം ഘട്ടം ഇമ്പാക്റ്റ് 2.0 ഒരുങ്ങുകയായിരുന്നു. ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറിലും 3 പ്രത്യേകതകൾ എന്ന ലക്ഷ്യവുമായി 3x3 ആശയവുമായാണ് ഈ ഡിസൈൻ അവതരിപ്പിച്ചത്. ഇമ്പാക്റ്റ് 2.0 എന്ന ഡിസൈനിൽ ആദ്യമായി എത്തിയ വാഹനം ടാറ്റ ഹാരിയറാണ്. ഈ ഡിസൈനും ഇന്ത്യൻ നിറത്തുകൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. സ്റ്റൈലിൻ്റെ കാര്യത്തിൽ എതിരാളികളില്ലാതെയാണ് ഇമ്പാക്റ്റ് 2.0 ഡിസൈനുള്ള ഹാരിയർ എത്തിയത്. സുരക്ഷയിൽ വിട്ടുവീഴ്ച ഇല്ല എന്നതാണ് ഇമ്പാക്റ്റ് 2.0 ഡിസൈനുകളുടെ വലിയ പ്രത്യേകത. ഇതിന് തെളിവാണ് എൻക്യാപ് ക്രാഷ് ടെസ്റ്റിൽ 5-star സുരക്ഷ നേടിയ നെക്സോണും ദൃഢതയുള്ള ബോഡിയിലൊരുങ്ങിയ ഹാരിയർ. ഇനി ടാറ്റയിൽ നിന്ന് നിറത്തിലിറങ്ങാനൊരുങ്ങുന്ന പ്രീമിയം ഹാച്ച്ബാക്ക് മോഡലായ അൾട്രോസിലും ഹാരിയർ 7-seat മോഡലിലും ഇമ്പാക്റ്റ് 2.0 ഡിസൈൻ ശൈലിയുടെ സവിശേഷതകൾ പ്രകടമാകുമെന്ന് കമ്പനി ഉറപ്പു നൽകുന്നു.